ഹിന്ദുത്വാഭിമാനം തഴച്ചു വളരുന്നു ലോകമെമ്പാടും. ഹൈന്ദവ ജനതയുടെ വാക്കും വീക്ഷണവും പ്രവൃത്തിയും വിവരങ്ങളും വിവരണങ്ങളും അനുഭവങ്ങളും ഗവേഷണങ്ങളും ഗവേഷണത്തിൻ്റെ നേട്ടങ്ങളും ആ ഗവേഷണത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന വിവരങ്ങളും എല്ലാം ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തിന് വളരെ വളരെയേറെ കാരണമാകുന്നു. എന്നും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹൈന്ദവ ജനത, ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങളാണ് വിഗ്രഹാരാധകരെ തകർക്കാനായിട്ട് കഴിഞ്ഞ 950 വർഷമായിട്ട് പ്രവർത്തിച്ചത്, കൂട്ടത്തിൽ ക്രിസ്ത്യാനികളും. അതിനെല്ലാം മറികടന്ന് ഇന്ന് ഭാരതം ഹിന്ദുത്വാഭിമാനത്തിൻ്റെ വീരപരിവേഷം തന്നെ പാർലമെൻറ്റിനകത്തും നിയമസഭകൾക്കകത്തും പുറത്തും ഭരണാധികാരികളുടെ വേഷഭൂഷാദികളിലും വാക്കുകളുടെ എല്ലാം പ്രയോഗത്തിലും കാണുന്നു. അമർനാഥ് യാത്രക്കാരെ തൊട്ടാൽ അക്കളി തീക്കളിയായിരിക്കും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും, ഒരു കാശ്മീരി പണ്ഡിറ്റിനെ ഓഫീസിൽ വെച്ച് തകർത്തപ്പോഴത്തേക്കും അവനെ തൊട്ട ആ തീവ്രവാദികളുടെ അടിമുടി തകർക്കാനും അതേപോലെ തകർക്കുമെന്ന് അറിയിക്കാനും അൾട്രാ മോഡേൺ സംവിധാനങ്ങളിലൂടെ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനും, അത് ഭാരതത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലാണെങ്കിലും പിടിച്ച് അകത്തിടാനും, ഭാരതം ഒരു പുറമ്പോക്കല്ല, ഹിന്ദുവിനെ നശിപ്പിക്കാനും കൊല്ലാനും അമ്പലങ്ങളെ തകർക്കാനും സാധിക്കില്ലെന്ന് ബോധ്യപ്പെടുത്താനും, അമ്പലങ്ങളെ പള്ളികളാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പള്ളി കവർ മാറ്റിയിട്ട് അമ്പലങ്ങളാക്കി തിരിച്ചെടുക്കാനും, ആ അമ്പലങ്ങൾക്ക് വേണ്ടി വാദിക്കാനും അവിടെ വിളക്ക് എത്തിക്കാനും ജനങ്ങളെ കൊണ്ടുവരാനും അതിനെ സംരക്ഷിക്കാനും ക്ഷേത്രത്തെ പുനർനിർമ്മിക്കാനും പ്രധാനമന്ത്രി മുതൽക്ക് ഏറ്റവും ചുവട്ടിലുള്ള വ്യക്തികൾ വരെ ഒരൊറ്റ ശബ്ദത്തിൽ പ്രവർത്തിക്കാനും, മറുപക്ഷത്തുള്ള കോൺഗ്രസ് പക്ഷത്തും കമ്മ്യൂണിസ്റ്റ് പക്ഷത്തും ഉള്ള മഹാഗഠബന്ധനിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ പോലും, ഒരു സിംഗിൾ രാഷ്ട്രീയ പാർട്ടിക്കാരൻ പോലും ഗവൺമെൻറ് ചെലവിൽ ഈ ഹിന്ദു ക്ഷേത്രങ്ങളും ഹൈന്ദവ ആരാധനകളും എല്ലാം നവീകരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ചെലവിൽ. പണ്ടൊക്കെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപ മുടക്കിയാൽ മതേതരത്വം തകർന്ന തരിപ്പണമാകുമെന്ന് വാദിച്ചവരൊരക്ഷരം മിണ്ടുന്നില്ല. എന്തൊരു വ്യത്യാസം അല്ലേ? രാമലീല പോലെ കൃഷ്ണലീല വരുന്നു പറഞ്ഞത് മുഖ്യമന്ത്രിയാ കൃഷ്ണൻ്റെ ജന്മദിനത്തിന്. കൃഷ്ണജന്മഭൂമി തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞതാ. ആക്രോശിക്കുന്നുണ്ട് കുത്തബ് മിനാറിൻ്റെ ചുറ്റുമുള്ള 27 ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങൾ കാണിച്ച്. എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം ഉയരുന്നതും ഉണരുന്നതും മുക്കിലും മൂലയിലും കാണാൻ സാധിക്കും. മൊറീഷ്യസില് ഭാരതത്തിന് ഭാരതത്തിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള സ്ഥലം കിട്ടിയത് അതൊരു ഹിന്ദു രാഷ്ട്രം പോലെ തന്നെ ആയതുകൊണ്ടാണ്. നമ്മൾ ലങ്കയെ ശ്രീലങ്കയെ താലോലിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭൂരിഭാഗവും ബുദ്ധമതക്കാരും ഹിന്ദുക്കളും ആയതുകൊണ്ട് തന്നെയാണ്. നമ്മളെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. അതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റു ഒരുവനും ഒരക്ഷരം പറയുന്നില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു, ടൈംസ് നൗ, ഹിന്ദുസ്ഥാൻ ടൈംസ്, റിപ്പബ്ലിക് ചാനൽ പണ്ട് മുതൽക്ക് തന്നെ അങ്ങനെയാണ്. നോർത്ത് ഇന്ത്യയിലെ വൻകിട പത്രങ്ങൾ, ഇവിടുത്തെ മാമാ മാധ്യമങ്ങളെ പോലെയല്ല, അക്ഷരാർത്ഥത്തിൽ സി ന്യൂസ് ഉൾപ്പെടെയുള്ളത് ഹിന്ദുക്കളുടെ വാർത്തകൾ കൊടുക്കാനും ഹിന്ദു ക്ഷേത്രങ്ങളെ തകർത്ത് മുസ്ലിങ്ങൾ മുസ്ലിം പള്ളികളാക്കിയതിൻ്റെ വാർത്തകൾ കൊടുക്കാനും അതിൻ്റെ അടിത്തറ തന്നെ ഗവേഷണാത്മകമായി പ്രദർശിപ്പിക്കാനും ഈ പത്രങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളാണ്, ഇംഗ്ലീഷ് ചാനലുകളാണ്, പബ്ലിക് ചാനലുകളാണ്, ലോകം മുഴുവനും കാണും. ലോകമെമ്പാടുമുള്ള ഭാരതീയർ മാത്രമല്ല, ഭാരതീയരല്ലാത്തവരും കാണും. യഥാർത്ഥത്തിൽ ഭാരതത്തിൽ എന്താ നടന്നത് എന്നുള്ളതും അവരറിയും. ഇപ്പം ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് നൗവും ഇന്ത്യ ടുഡേയും എല്ലാം വസ്തുതാപരമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ തളർന്നിരുന്ന ഹിന്ദു
ഇലക്ഷനിലൂടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ജയിപ്പിക്കാൻ സാധിക്കുമെന്ന് അറിയുകയും ഹിന്ദുത്വത്തിൻ്റെ അഭിമാനത്തോടുകൂടി നിൽക്കുന്ന എൻ ഡി എയുടെ കൂടെ മറ്റുള്ളവർ ചേരാൻ തയ്യാറാവുകയും നമ്മൾ ശരിക്ക് കാവ്യ ഉടുത്ത വ്യക്തികൾ തന്നെയാണ് അതിൻ്റെ തലപ്പത്തുള്ളവരെന്ന് ബോധ്യപ്പെടുത്തുകയും ഹിന്ദുത്വാഭിമാനത്തിൻ്റെ വാക്കുകളും പ്രസംഗങ്ങളും വെച്ച് നിരത്തുകയും ചെയ്യുമ്പോഴും എല്ലാം ഭാരതവും ലോകവും അഭിമാനത്തോടുകൂടി അതിൻ്റെ കൂടെയുണ്ട് എന്നറിയിക്കുന്ന പ്രതികരണങ്ങളാണ് വരുന്നത് പത്രമാധ്യമങ്ങളിലും ഓരോ സംസ്ഥാനത്തിലുമുള്ള നൂറുകണക്കിന് ഓൺലൈൻ ചാനലുകളും അപ്പൊ ഹിന്ദുക്കൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. ഏതായാലും അടുത്തത് കഴിഞ്ഞ ദിവസമാണ് പരോക്ഷമായിട്ട് മന്ത്രിമാരും ബി ജെ പി നേതാക്കന്മാരും പറഞ്ഞത്. അത്ഭുതം തോന്നി എനിക്ക്, ഒരു നെഗറ്റീവ് പ്രതികരണം ഇല്ല. ശ്രീലങ്ക ഭാരതത്തിൻ്റെ തന്നെ അവിഭാജ്യ ഘടകമാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. നേപ്പാൾ ഏതാണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നേപ്പാളിലെ മിലിട്ടറി ജനറലിന് ഭാരതത്തിലെ മിലിട്ടറി ജനറൽ എന്നാണ് പേര് തന്നെ. നമ്മുടെ പ്രസിഡന്റാണ് അവരോധിക്കുന്നതും ആ മെഡൽ കൊടുക്കുന്നതും. അതുകൊണ്ട് സിക്കിം പണ്ട് പുറത്തായിരുന്നെങ്കിലും ഇപ്പകത്ത്, ഭൂട്ടാൻ പുറത്താണെങ്കിലും ഭാരതത്തിൻ്റെ മകളെ പോലെ തന്നെയാണ്. ഏതാണ്ട് നേപ്പാളും അതുപോലെയാണ്. ഇറാനുമായിട്ട് നല്ല സഹകരണമുണ്ട്. പിന്നെ ശ്രീലങ്കയായിട്ട്, മൊറീഷ്യസായിട്ട്, ഫിജി, ട്രിനിഡാഡ്, ഗയാന എല്ലാം. ഇപ്പം ഇവിടെ ശ്രീലങ്ക ഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണ്, ഭാഗമാകാൻ പോവുകയാണ് എന്ന് ട്വീറ്റ് ചെയ്തപ്പോൾ, നമ്മുടെ മന്ത്രിമാർ പലരും ട്വീറ്റ് ചെയ്തപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ഒരു എതിർപ്പും ഉണ്ടായില്ല, തമിഴ്നാട്ടിൽ നിന്ന് ഒരു എതിർപ്പും ഉണ്ടായില്ല, ഭാരതത്തിലെ മറ്റ് രാഷ്ട്രീയ ജനാധിപത്യ ഭാരതത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഒരു എതിർപ്പും ഉണ്ടായില്ല. ഏതായാലും വലിയ വലിയ മാറ്റത്തിന് ഇടം നൽകുന്നു. മാത്രമല്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും, നോർത്ത് ഇന്ത്യയിലെ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ബി ജെ പി നേതാക്കന്മാരുടെയും ആർ എസ് എസ് നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ അനവധി ഘർ വാപസികൾ നടക്കുന്നുണ്ട്. ഒരൊറ്റ അക്ഷരം മിണ്ടാൻ കോൺഗ്രസ്സുകാർക്കോ മറ്റുള്ളവർക്കോ ഒന്നിലേക്ക് ചങ്കൂറ്റോ ഇല്ല, അല്ലെങ്കിൽ മിണ്ടിയത് കൊണ്ട് പ്രയോജനമില്ലെന്ന ബോധമുണ്ട്. എത്രയാ ഘർ വാപസി നടക്കുന്ന ഡെയിലി, വലിയ വലിയ ഗ്രൂപ്പുകാരാണ് നടത്തുന്നത്. ആ ഒരു ഘർ വാപസി, പണ്ടൊക്കെ ഗർഭാപസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മാതൃഭൂമിയും മനോരമയും എല്ലാം. ഹനുമാൻ ലങ്ക ദഹിപ്പിച്ച മാതിരി ഹിന്ദുക്കളെ ദഹിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പത്രമാധ്യമങ്ങളും ഇവിടുത്തെ സാംസ്കാരിക നായകളും പട്ടികളും എല്ലാം ഒരേപോലെ തന്നെ തളർന്നിരിക്കുകയാണ്. ഒരക്ഷരം ഉണ്ടാൻ പറ്റാതെ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബോംബെ, അതിലെ പ്രഗത്ഭനായിട്ടുള്ള പ്രൊഫസർ മഹാദേവൻ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രോജക്റ്റ്, എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന പഠനം, എനിക്ക് നിങ്ങൾക്കൊക്കെ വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. ഡോക്ടർ മഹാദേവൻ, പ്രൊഫസർ മഹാദേവൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ബോംബെ, IIMB എന്നാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ബോംബെ ആയിരിക്കും. അദ്ദേഹം ഇന്ത്യനൈസേഷൻ ഓഫ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ് ഗവൺമെന്റിന് ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. റിയലിസ്റ്റിക് ആയിട്ട് മിക്കവാറും CBSEയിലും അതുപോലെ തന്നെ ICSEയിലും സ്റ്റേറ്റ് സിലബസിലും നമ്മുടെ വളരെ ടോപ്പ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വരെ, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും PhDയും നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷനും എല്ലാം ഉൾപ്പെടെ പ്രൊഫസർ മഹാദേവൻ IIMB അദ്ദേഹം കൊടുത്ത ഇന്ത്യനൈസേഷൻ ഓഫ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് ഗവൺമെൻറ് തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഹിന്ദുവിനെയും ഹിന്ദുധർമ്മത്തെയും ശ്രീകൃഷ്ണനെയും ശിവനെയൊക്കെ അവഹേളിക്കുക എന്നുള്ളതൊക്കെ പണ്ടത്തെ കഥയായിരുന്നു. ഇപ്പം അങ്ങനെ വല്ലതും ചെയ്താൽ ചിലപ്പോൾ പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കാപ്പനും കോപ്പനും മാതിരി ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വരും. ഇപ്പം സിദ്ദി കാപ്പന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു പത്രപ്രവർത്തകനും ഒരക്ഷരം മിണ്ടണില്ല. മിണ്ടിയാൽ അവനും അകത്ത് പോകും. കാരണം അത്രയധികം രാഷ്ട്രദ്രോഹം ചെയ്ത വ്യക്തിയാണ്. അവന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ മാമാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും കിടന്ന് കുറുക്കന്മാരെ ഊരിയിടുന്ന മാതിരി ഊരിയിട്ടത്. ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, അതും ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഹിന്ദു കോളേജിൽ ഒരു പ്രൊഫസർ ശിവനെക്കുറിച്ച് അവഹേളനാത്മകമായിട്ട് നമ്മുടെ ജ്ഞാനവാപി പള്ളിയിൽ, അല്ലെങ്കിൽ വിശ്വനാഥ ക്ഷേത്രത്തിലുള്ള പള്ളിയിൽ ഉള്ള ശിവലിംഗത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് കമൻ്റ് ചെയ്തു.
ഇന്നലെ വൈകുന്നേരം അയാളെ അകത്തിട്ടു. ഇനി എന്നാ പുറത്തേക്ക് വരിക എന്നുള്ളത് മാതൃഭൂമി പത്രത്തിനോടോ മനോരമയോടോ ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ കേരളത്തിലെ ബുദ്ധിജീവികളോട് ചോദിച്ചാൽ അറിയാം. കേരളത്തിലെ ബുദ്ധിജീവികൾ ഒരക്ഷരം പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞിട്ടില്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് വേറെ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരും ഒന്നും പറഞ്ഞിട്ടില്ല. അകത്തു പോയത് തന്നെയാണ്. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ അവിടെ പള്ളി അമ്പല ഗവൺമെൻറ് ഫിനാൻസ് ഉള്ള ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് കോളേജിൽ വൈകുന്നേരം രാവിലെ ഉച്ചയ്ക്ക് 5 നേരം മോസ്കിൽ നിന്ന് വരുന്ന ആ വാങ്കുവിളിക്കെതിരെ അവിടുത്തെ ഹിന്ദു വിദ്യാർത്ഥികൾ ഹനുമാൻ ചാലീസ ഗംഭീരമായിട്ട് ആലപിച്ച് പ്രതിഷേധിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമാണ് ഹനുമാൻ ചാലീസ ഹിന്ദു കോളേജിലെ കോളേജ് ക്യാമ്പസിനകത്തുള്ള മുസ്ലിം പള്ളിയിലെ ബാങ്ക് വിളിക്കെതിരെ ഹനുമാൻ ചാലീസ. ഏതായാലും ഇന്നലെ നടന്ന ശൗര്യ റാലി പോലെ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ എല്ലായിടത്തും വരും. കേരളത്തിലും മാറ്റം ഉണ്ടാവും. അതുപോലെ തൃക്കാക്കരയിലെ കാര്യം ഓരോ ഹിന്ദുവിൻ്റെയും അഭിമാന പ്രശ്നമാക്കി മാറ്റണം, ഓരോ ക്രിസ്ത്യാനിയെയും ബോധവൽക്കരിക്കണം. ഏതായാലും കേരള ഭരണകൂടവും അതുപോലെ തന്നെ മതാധിഷ്ഠിതമായിട്ടുള്ള വർഗീയതയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് പോവുകയാണ്. കേരളത്തിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദുത്വ ബോധം, അതുപോലെ ക്രൈസ്തവരുടെ ഇടയ്ക്കുള്ളത്, അവർ മതകച്ചവടം നടത്തുന്നതിനെ നമുക്ക് എതിർക്കാം, ഒരു സംശയമില്ല. പക്ഷേ ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പറഞ്ഞ മാതിരി വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും കീരിയും പാമ്പും ഒരൊറ്റ മരത്തിൻ്റെ മുകളിൽ കയറി. പക്ഷെ വെള്ളപ്പൊക്കം ചുവട്ടിലുണ്ട്, തമ്മിൽ കടുപിടി കൂടിയാൽ വീഴുന്നത് വെള്ളത്തിലേക്കാണ്. അതാണ് ഇന്ന് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും അവസ്ഥ എന്ന് ഓർമ്മിക്കാനും, കേരളത്തെ ഒരു കാശ്മീരാക്കിയതിന് ശേഷം തിരിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് കേരളം ഒരു കാശ്മീരാകാതിരിക്കുന്നതാണെന്നും, ഓരോ എൽ ഡി എഫിലും യു ഡി എഫിലുമുള്ള ഓരോ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ബോധവൽക്കരിക്കാനുള്ള സമയവും അതിനെ തെളിവ് നിരത്താനുള്ള അവസരവുമാണ് തൃക്കാക്കര എന്നുകൂടി ചേർക്കുന്നു. പ്രണാമം, നമസ്കാരം.